ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണക്കുകൾ വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. എന്തായാലും ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ഒരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണോ തയ്യാറാക്കിയത്? അതോ ഈ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത്? ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ? ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ മൃതശരീരം സംസ്കരിച്ചതിന് ഉള്ള തുകയായിട്ട് വലിയ തുക കണക്കാക്കിയിരിക്കുകയാണ്. ഒന്ന്, അത് അവിടെ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ അവരുടെ ബന്ധുക്കൾ മൃതശരീരം തിരിച്ചറിഞ്ഞ് അവർ കൊണ്ടുപോയി. ബാക്കിയുള്ള കുറെ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് അവിടെ ദഹിപ്പിച്ചത്. അതിന് അവിടുത്തെ MLA യും പഞ്ചായത്തും ഉൾപ്പെടെയുള്ള ആളുകളാണ് HML മായി സംസാരിച്ച സ്ഥലം കണ്ടുപിടിച്ചത്. സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. കുഴി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങളെല്ലാം അവിടുത്തെ തന്നെ ഒരു NSS യൂണിയൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും ആ ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത്. പ്രവർത്തകരാണ്, സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ സർക്കാരിന് ചെലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ്? എന്റെ വിശ്വാസ്യത എന്താണ്? പിന്നെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കഴിക്കാൻ, അവിടെ തുടക്കം മുതൽ അവസാനം വരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുത്തത്, സന്നദ്ധ സേവകരാണ് ഭക്ഷണം കൊടുത്തത്. അപ്പൊ ഇത്തരം അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് വളരെ മൈൻഡ് അപ്ലൈ ചെയ്ത് വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി. വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മെമ്മോറാണ്ടം SDRF നോംസ് അനുസരിച്ച് അല്ല തയ്യാറാക്കിയിരിക്കുന്നത്, എവിടെയോ ആരോ തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെയല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കേണ്ടത്. അത് നമുക്ക് പണം കിട്ടാതെ പോകരുത്. ഇതിന്റെ വിവാദത്തിന്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത്. ഇതിന്റെ പുറത്തുനിന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് ആദ്യമേ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ്.